അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയുടെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് മാങ്ങയുടെ റെസിപ്പികൾ ഇട്ടിരുന്നു, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ പഴുത്തതും പച്ചയൊക്കെ ആയിട്ടുള്ള മാങ്ങകൾ, കണ്ണിമാങ്ങകളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ മാങ്ങ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരു വർഷം ഒക്കെ നമുക്ക് അടുത്ത മാങ്ങാക്കാലം വരെ നമുക്ക് ഉപയോഗിക്കാം, കേടുവരില്ല. അപ്പോൾ കേടുവരാത്ത രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഐറ്റമാണ് ഇടാൻ പോണത്. അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്തതും ചൊനച്ചതുമായിട്ടുള്ള മാങ്ങകളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങ നുറുക്കിയിട്ടുണ്ട്. നുറുക്കണതിൻ്റെ മുന്നേ നല്ലതുപോലെ മാങ്ങ പിന്നെ കഴുകി വൃത്തിയാക്കി തുടച്ച്, ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. മാങ്ങ മുറിച്ചിടുന്ന പാത്രത്തിലായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാങ്ങ ഇതിൽ പൂപ്പൽ വന്ന് പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് നനവില്ലാത്ത പാത്രമാവണം. മുറിക്കണ കത്തി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലും നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ മാങ്ങയൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അപ്പോൾ കുറച്ച് ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് മാങ്ങ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മാങ്ങയ്ക്ക് എരിവിനുള്ള മുളക് എടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഈ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി, ഇത് കഴുകിയ മുളകായിരിക്കണം, കാരണം ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളത് അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഞെട്ടൊക്കെ കളഞ്ഞ് ഒന്ന് രണ്ട് കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ മുളകിലെ ഞെട്ടൊക്കെ കളഞ്ഞ് ഞാൻ രണ്ട് കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറ് ഉണങ്ങിയിരിക്കണം, നനവുണ്ടാവാൻ പാടില്ല. നനവുള്ള മിക്സിയുടെ ജാറാണെങ്കിൽ നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, ഏറ്റവും ചെറിയ ജാറ്, ആ ജാറ് വേണ്ട നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൽ വെള്ളം കൂട്ടാതെയാണ് നമ്മൾ അരക്കുക. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ, വിനാഗിരി, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മുളക് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അരിയൊന്നും വേണ്ട, കുറച്ചൊന്നും അങ്ങോട്ട് അരിഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ ഈ മുളക് അരഞ്ഞു കിട്ടാനുള്ള വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഈ മുളകൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അരച്ചെടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, നല്ലതുപോലെ അരഞ്ഞിട്ടില്ല, ഒന്ന് ചതഞ്ഞിട്ടുള്ള അരവാണ് കേട്ടോ. ഫൈനായിട്ട് അരയൊന്നും വേണ്ട, ആ കുരിയൊക്കെ ഒന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ. മുളകിൻ്റെ തോല് കുറച്ച് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നുറുക്കി വെച്ച മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്ത മുളക് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഈ മാങ്ങയ്ക്ക് ഒരു മഞ്ഞ കളർ വരാനാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയിൽ വരുന്ന വെള്ളത്തിനൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കടുക് വേണം. അപ്പം ഞാൻ ഒരു 2.5 ടീസ്പൂണ് പച്ചക്കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കടുക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ മുളക് അരച്ചതുപോലെ തന്നെ നനവില്ലാത്ത മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മാങ്ങ എത്രയാണ് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 2 കിലോൻ്റെ അടുത്ത് മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടുക് നല്ലതുപോലെ അരിയൊന്നും വേണ്ട, ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കടുക് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു മഞ്ഞ കളറുണ്ടല്ലേ, അത് ഈ കടുകിൻ്റെ ഉള്ളിലെ പരിപ്പിൻ്റെ കളറാണ് കേട്ടോ. കടുകിൻ്റെ പരിപ്പ് മഞ്ഞ കളറാണ്. അപ്പോൾ ഇനി ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കല്ലുപ്പ് തന്നെ നിങ്ങളിതിലേക്ക് ഇടണം, പൊടിയുപ്പ് ഇടരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതായത് നമ്മുടെ മാങ്ങ എത്രയാണോ ആ മാങ്ങയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പാണ് കേട്ടോ നമ്മൾ എടുക്കുക. ഇനിയിപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞാലും നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോൾ നമുക്ക് മാങ്ങ കിട്ടുമ്പോഴും നമ്മൾ അത് കളയാതെ, ഒരുപാട് പച്ചമാങ്ങ കിട്ടുന്ന ടൈമിൽ കളയാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ ഉപകാരമാവും. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈ ഇതിൽ തട്ടരുത്, ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ചട്ടകം വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ അരപ്പും കടുകും എല്ലാം ഇത് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പം ഞാനിത് വൈകുന്നേരമാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെയാണ് ഞാനിനിത് കുപ്പിയിലാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇതിൽ നിന്ന് മാങ്ങയുടെ വെള്ളമൊക്കെ ഇനി ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നാളെ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നാളെ രാവിലെ ഇത് തുറന്ന് നോക്കാം. അപ്പോൾ തൽക്കാലം ഇത് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം ഞാനിത് തലേ ദിവസം മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നല്ല ഉണങ്ങിയ ടിന്നിലേക്ക് മാറ്റണം. അതിൻ്റെ മുന്നേ കണ്ടോ ഇതിൽ നല്ലപോലെ വെള്ളം കണ്ടോ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങയിൽ നിന്നും ഉണ്ടായി വന്ന വെള്ളമാണ്. നമ്മൾ സുറുക്കൊന്നും ഇതിലൊഴിച്ചിട്ടില്ല, മാങ്ങേൻ്റെ വെള്ളമാണ്. അപ്പോൾ നമ്മളിതിൽ മഞ്ഞളും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, മുളക് അരച്ചു ചേർത്തു, പച്ചക്കടുകും. അപ്പോൾ ഇത് ഇങ്ങനെയൊരു അച്ചാറാണ്. അപ്പോൾ ഇത് നല്ല ഭരണിയിൽ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്തതല്ല, ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ ഈ ഒരു തുള്ളി വെള്ളവും ഈ മാങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് കുറേ കാലം അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മാങ്ങ അങ്ങനെ കുറേ കിട്ടുന്ന ടൈമിൽ നമ്മളിങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മാങ്ങയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.